ഹായ് ഫ്രണ്ട്സ്, അജോസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലെങ്ങനെ ഇരിക്കുകയാണല്ലേ. നമ്മൾ കൊറോണൻ്റെ രണ്ടാം തരംഗം കാരണം, രണ്ടാം തരംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തേനെക്കാട്ടി ഡബിൾ ഇരട്ടി എന്ന് പറഞ്ഞാൽ പോരാ. എത്ര എന്നാ പറയുക, കാരണം ഒരു ദിവസം തന്നെ 40,000 മുകളിൽ കേസ് വന്ന ദിവസങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കുറഞ്ഞു, പക്ഷേ എങ്കിലും 30,000 കേസ് അടുപ്പിച്ച് എല്ലാ ദിവസവും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടിക്ക് നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും ബാക്കി എല്ലാ ആരോഗ്യ പ്രവർത്തകരും പോലീസും അങ്ങനെ എല്ലാവരും എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഫയർഫോഴ്സ്, രാഷ്ട്രീയ പ്രവർത്തകർ, ഒരുപാട് പേര്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു വണ്ടിപ്രാന്തൻ അല്ലെങ്കിൽ ഒരു ബസ് പ്രാന്തൻ എന്ന രീതിയിൽ എനിക്ക് തന്നെ സ്വയം അഭിമാനം തോന്നിയ ഒരു നിമിഷം, കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ആദ്യം തന്നെ കുറച്ച് ബസ്സിൻ്റെ ഫോട്ടോസ് കാണിച്ചു തന്നല്ലേ. അപ്പോൾ പുറമേ കാണുമ്പോൾ ഇതൊരു ബസ്സാണെങ്കിലും നിലവിൽ ഇതിപ്പോൾ സഞ്ചരിക്കുന്ന ഹോസ്പിറ്റലാട്ടോ. അതെ, പാലക്കാട് രാജപ്രഭ ഗ്രൂപ്പിൻ്റെ 4 ബസ്സുകൾ ഇനി അങ്ങോട്ട് സഞ്ചരിക്കുന്ന ഹോസ്പിറ്റലാണ്. ഈ ഒരു എന്താ പറയുക, ഒരു ആശയമായിട്ട് മുമ്പോട്ട് വന്ന പാലക്കാട് രാജപ്രഭ ഗ്രൂപ്പിൻ്റെ രാജുവേട്ടന് എത്ര ആശംസ അറിയിച്ചാലും മതിയാവില്ല. കാരണം അത്രയും വലിയൊരു കാര്യമാണ് പുള്ളി ചെയ്തത്. കാരണം ഈ ഒരു, അതായത് യാതൊരു വരുമാനമില്ലാത്ത സമയത്ത് പോലും സ്വന്തമുള്ള വണ്ടി. അപ്പോൾ മൂപ്പർക്ക് ഇപ്പോൾ നിലവിൽ തൃശ്ശൂരിൻ്റെ ഗുരുവായൂർ തൃശ്ശൂർ അതുപോലെ തൃശ്ശൂർ ലോക്കൽ റൂട്ടൊക്കെ ആയിട്ട് 10-32 വണ്ടികളുണ്ട്. അതിൽ 4 മൂപ്പരിപ്പം വിട്ടുകൊടുത്തിട്ടുള്ളത്. യാതൊരു വരുമാനം ഇല്ലാത്ത സമയത്തും ഇതുപോലെ, അതായത് സ്വന്തം ചിലവിൽ നിന്ന് വണ്ടി പണിയിച്ച് ഈ ഒരു സെറ്റപ്പിലാക്കി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ. കാരണം എത്ര ഒരു മനുഷ്യൻ്റെ ജീവനോളം വരില്ലല്ലോ എത്ര പൈസയും കാര്യങ്ങളെന്നൊക്കെ. ആ ഒരു വാല്യൂ, മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ഇതിലേക്ക് എന്താ പറയുക, ആശയത്തിലേക്ക് മുമ്പോട്ട് വന്ന രാജുവേട്ടൻ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ആ ബസ്സിൻ്റെ ഇൻറ്റീരിയർ ഫോട്ടോസ് ഒന്ന് കാണിച്ചിട്ട് വരാം. ഇപ്പോഴത്തെ ഹോസ്പിറ്റലിലേക്ക് സെറ്റപ്പിലേക്ക് മാറ്റിയതിന് ശേഷമുള്ള കാഴ്ചകൾ കണ്ടിട്ട് വരാം, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ കണ്ടല്ലോ രാജുവേട്ടൻ എത്ര വൃത്തിയായിട്ടും നീറ്റോടു കൂടിയാണ് അത് ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. മൂപ്പര സ്വന്തം ചിലവിൽ നിന്നാണോ ചെയ്തെടുത്തത്? കാരണം അതായത് വിത്ത് ഓക്സിജനുള്ള സെറ്റപ്പോട് കൂടിയാണ് മൂപ്പര് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നാലും പേഷ്യൻറ്റൊരു, അതായത് ചികിത്സക്ക് ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 4 ബസ്സാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. ഇത് കണ്ട് വേറെയും മലയാളിമാർ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ചികിത്സ ഇല്ല, അതൊക്കെ ഈ ചികിത്സ നമുക്ക് ആരോഗ്യപ്രവർത്തനത്തിലേക്ക് ഒരു വലിയൊരു സംഭാവനയായിട്ട് ഇത് കണക്കാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഒരുപാട് കണ്ടാന്ന് ഈ ആ ഹോസ്പിറ്റലിൽ, അതായത് ഓക്സിജൻ അവൈലബിലിറ്റി കുറവ് അല്ലെങ്കിൽ കട്ടിൽ അതായത് കിടക്കേൻ്റെ അവൈലബിലിറ്റി കുറവ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു ആശയമായിട്ട് വന്ന രാജുവേട്ടനെ പ്രത്യേകം അഭിനന്ദിച്ചേ പറ്റുള്ളൂ. അതുപോലെ രാജുവേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ പുള്ളിക്കാരൻ പണ്ടേ ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ എന്താ പറയുക വലിയൊരു പങ്ക് വഹിക്കുന്ന ആളാണ്. മുമ്പേ, അതായത് മുമ്പ് ഈ ഫീൽഡിലേക്ക്, അതായത് ബസ്സിൻ്റെ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് 2010-11 കാലഘട്ടത്തിലാണ്. ആ ഒരു കാലഘട്ടത്തിൽ മുതൽ തന്നെ മൂപ്പർ ഈ ചാരിറ്റി പ്രവർത്തനം, അതായത് ധാരാളം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് ധാരാളമായിട്ട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ ആവശ്യം വന്നതിലും ബാക്കിയില്ല, അതായത് ബാക്കിയുള്ള ബസ്സുകളിൽ ബോഡി മൂപ്പർ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇത്ര നല്ലൊരു മനസ്സിലുള്ള ആൾക്കാരെ നമ്മളെപ്പോഴും അഭിനന്ദിച്ചാൽ മതിയാവും. ഇതുപോലെ ആൾക്കാരെയാണ് നമ്മളെപ്പോഴും മാതൃകയാക്കേണ്ടത്. അതുപോലെ വേറൊരാളെ കുറിച്ച് പറയാനുള്ളത് നമ്മളെ തൃക്കാക്കരയുള്ള നജീബ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചാണ്. മൂപ്പർ ഒരു ട്രാവൽ ഏജൻസി നടത്തുന്ന ഒരാളാണ്. മൂപ്പരെ കയ്യിലും 10-12 ട്രാവലർ ഉണ്ട്. അപ്പം മൂപ്പരുടെ ഒരു തൊഴിലാളിക്ക് ഇതുപോലെ കോവിഡ് വന്ന് ആംബുലൻസ് കിട്ടാത്തൊരു സാഹചര്യം വന്ന സമയത്ത് മൂപ്പര മനസ്സിലേക്ക് വന്നൊരു ആശയമാണ് മൂപ്പരെ കയ്യിലുള്ള വണ്ടികൾ ആംബുലൻസാക്കി മാറ്റുകയാണ്. അപ്പം മൂപ്പരും മൂപ്പൻ്റെ അതേ ചിലവിൽ, അത് സോറി, മൂപ്പൻ്റെ സ്വന്തം ചിലവിൽ വണ്ടിയുടെ സീറ്റൊക്കെ അയച്ച് ആംബുലൻസാക്കി മാറ്റി. ഇപ്പോൾ മൂപ്പൻ്റെ 12 ട്രാവലറും ആംബുലൻസായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു, രോഗികൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരാളെ പറയാനാണെങ്കിൽ കൊച്ചിയിലുള്ള ബ്രദേഴ്സ് ഹോളിഡേയ്സിൻ്റെ ഒരു ട്രാവലറും ഇതുപോലെ സീറ്റൊക്കെ അഴിച്ച് ആംബുലൻസാക്കി ഓടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും വിശേഷങ്ങളും കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം.
അപ്പോൾ ഇനി പറയാനുള്ളത് നമ്മുടെ കൊച്ചി കോർപ്പറേഷനിൽ ഓടുന്ന ഓട്ടോ തൊഴിലാളികളെ കുറിച്ചാണ്. അവരും ഇതുപോലെ അവരുടെ ഓട്ടോ ആംബുലൻസ് ആയിട്ട് ഓടാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിട്ടുള്ളത്. അവർ തന്നെയാണ് ഡ്രൈവർമാരായിട്ട് വരുന്നത്. അത് ഓട്ടോ ആംബുലൻസ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ന്യൂസ് ലിങ്കും അതുപോലെ തന്നെ ഈ നജീബ് ഖാൻ്റെ കേസിലെ ന്യൂസ് ലിങ്കും കുറേ ഒരു മൂന്ന് ന്യൂസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് ഉറപ്പായിട്ടും കാണുക. അപ്പോൾ അതുപോലെ എനിക്കിപ്പോൾ ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ഇതുപോലെ ഓരോ മാതൃകപരമായ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഒരു വീട്ടിലേക്ക് ഒരു കിറ്റ്, ഇപ്പോൾ ഒരു പച്ചക്കറീൻ്റെ കിറ്റാണെങ്കിൽ ഒരു പച്ചക്കറീൻ്റെ കിറ്റ് അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും നിർബന്ധമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് കൊടുത്താലും അത് ഒരു രൂപയാണെങ്കിൽ കൂടി അതിൻ്റെ ഒരു വാല്യൂ ഭയങ്കരമായിരിക്കും. കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ നാലാളേ ഉള്ളുവെങ്കിൽ എല്ലാവർക്കും കൊറോണയാണെങ്കിൽ പണിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് കൊണ്ട് കൊടുത്താലും അതിപ്പോൾ ഒരു കിലോ ആയാലും ഒന്നായാലും എന്തായാലും വലിയൊരു മൂല്യമായിരിക്കും അതിന്. അപ്പോൾ നമ്മൾ നമ്മളെ പറ്റുന്ന സഹായം എല്ലാവർക്കും ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ എന്താ പറയുക, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും നല്ല സപ്പോർട്ട് കൊടുക്കുക. അത് അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.